ജെൻഡർ വൈവിധ്യം വരുന്നത് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലർ പറയും ഹോർമോണിൻ്റെ വേരിയേഷൻ ഒരു ഹോർമോണിൻ്റെ അല്ല സ്വന്തം സഹോദരൻ അടിക്കുന്നു തൊഴിക്കുന്നു സ്വന്തം സഹോദരി കളിയാക്കുന്നു പിന്നെ കാണും പെണ്ണും കെട്ട് ജീവിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ചത്തുകൂടെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ കുട്ടി എക്സാം പോലും എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് നാട് വിടുക എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട് ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ അതിന് ഉത്തരം അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയും ശരിക്കും എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് വർഷത്തിൽ അതിനു മുൻപുള്ള ഒരു കാലം എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഫീൽ മാമിൻ്റെ ഒരു ലൈഫ് നോക്കുമ്പോൾ നമുക്ക് കുറേ പ്രൗഡ് എന്താ പറയുക അങ്ങനെ നമുക്കത് അത് നിർവചിക്കാനാകില്ല ഓരോരോ ഘട്ടങ്ങളെ പറ്റി നമ്മൾ ഓർത്ത് പോകും തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് ഹുഡ് അവിടെ നിന്ന് സ്കൂൾ ലൈഫ് എൻ്റെ കോളേജ് ലൈഫ് ദെൻ സൊസൈറ്റി ദെൻ ഇപ്പം എൻ്റെ കരിയർ അപ്പോൾ നമ്മൾ ഓരോന്നും ഇന്നലെ വരെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് സീ ഫീല് ചെയ്യുന്നത് എന്താണ് ഞാനൊരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചു മാം മാമിനെ എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് നമ്മളൊക്കെ ഒരു ചെറിയ കാര്യം വരുമ്പോഴേ ലൈഫിൽ വിഷമിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴേ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു ബോഡിയിൽ ട്രാപ്പായി പോയെന്ന് സൊസൈറ്റി മാറി നിൽക്കട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറി നിൽക്കട്ടെ നമുക്ക് തന്നെ നമ്മളെ റിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഫാക്ടറുണ്ടല്ലോ എങ്ങനെയാണെന്ന് എങ്ങനെയാണ് അതിനെ ആ ടൈമിലൊന്നും ും റിവീൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഞാൻ ഇന്നലെ കൂടി ഒരു കുട്ടിയോട് ഞാൻ പറയുകയായിരുന്നു ഇപ്പോൾ അന്നത്തെ ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രൈണത എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയാകണം എൻ്റെ വീട്ടിനകത്ത് കഥ കടക്കണം ഞാനൊരു മുറിക്കകത്ത് കയറി ഞാൻ അവിടെ സ്വതന്ത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എൻ്റെ ശ്രൈണത എനിക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളു അതർവൈസ് നാല് ചു നാല് ചുവരുകൾക്കുള്ളിലാണത് അത് പുറത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബട്ട് അത് പതുക്കെ 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 ഞാൻ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി കാരണം എനിക്കത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കസിൻസ് പെൺകുട്ടികളുടെ കൂടെ കല്ല് കളിക്കാൻ പോവും ചക്ക് കളിക്കാൻ പോവും എൻ്റെ ചേട്ടന്മാരെല്ലാവരും പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും പോകുമ്പോൾ ഞാൻ പോകുന്നത് ഈ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെയാണ് അങ്ങനെ എന്നിലെ എന്നിലെ സ്ത്രീയെ പതുക്കെ 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 പുറത്തേക്ക് ഞാൻ കൊണ്ടുവരികയായിരുന്നു ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഐ തിങ്ക് എനിക്ക് സങ്കടമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചതെന്നുള്ള ഒരു നിരാശ കലർന്നൊരു സങ്കടമായിരുന്നു ബിക്കോസ് ഞാൻ സ്ത്രീയാണല്ലോ അത് ഞങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ വല് എൻ്റെ വല്യുമെച്ചയുടെ മോള് മോളി അല്ലെങ്കിൽ ജയ അവരെല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടുകാരി ശീല അപ്പോൾ അവരൊക്കെ ഞങ്ങളടങ്ങുന്ന ഗ്രൂപ്പിലിരിക്കുമ്പം ഞാൻ പെണ്ണാണ് ഞാൻ കല്ല് കളിക്കുന്നതും പെണ്ണും അവർ കളിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ പെരുമാറ്റ രീതികളും എല്ലാം സ്ത്രീകളെ സ്ത്രീകളെപ്പോലെയാണ് വൈ ഇങ്ങനൊരു ചേഞ്ച് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു നമ്മൾക്കൊക്കെ പല രീതികൾ കൊണ്ടും ചില എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്നോ അല്ലെങ്കിൽ നമ്മളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അതിനെ ഒരു ഓവർകം ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആ ഒരു മൈൻഡ് സെറ്റ് ആ പോസിറ്റിവിറ്റി എങ്ങനെയായിരുന്നു സാർ ഞാൻ സ്വയം റിയലൈസ് ചെയ്തു സമവുമ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് ആൾക്കാർ എന്ത് പറഞ്ഞാലും ഐ ഡോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി അപ്പം തൊണ്ണൂറ് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് മാമിന് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുക എന്നുള്ളതായിരുന്നു ഒരു ജോലിയേക്കാൾ യാ അത് ചെറുപ്പം കാലം മുതലേ സ്വയം പര്യാപ്തയാകണമെന്നൊരാഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് പൈസ സമ്പാദിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു നമ്മളൊക്കെ എപ്പോഴും ഒരു സെൽഫ് ഇൻഡിപെൻഡൻസിനെ പറ്റി പറയുകയാണ് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് സെൽഫ് ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും അത് മതി ഇത് മതി അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ പണം ഇമ്പോർട്ടൻ്റ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് എന്ന ചോദിക്കും പണം ഉണ്ടെങ്കിൽ എല്ലാം ആയോന്ന് അല്ല പക്ഷെ പണം വേണം പണം ഒരു മുഖ്യ ഘടകമാണ് നമ്മുടെ ലൈഫിൽ കാരണം ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോടെല്ലാം പറയുന്നത് സ്വയം പര്യാപ്തരാകണം നമ്മൾ നമ്മുടെ കലിബർ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പുഷപ്പ് ചെയ്ത് കൊണ്ടുവരണം ആ ഒരു സ്കില്ലിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ ഇന്ന് നമുക്കൊരു പതിനായിരം രൂപ ഒരാൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നാളെ തന്നെ സഹായിക്കണമെന്നില്ല ഇന്നത്തെ പതിനായിരം രൂപ ഒരാൾ എന്നെ സഹായിച്ചത് ഞാൻ വാങ്ങിച്ചതിന്റെ കാര്യങ്ങൾ ഞാൻ സാധിച്ചു നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അല്ലേ അപ്പൊ അത് നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് നമുക്കൊന്ന് സെൽഫ് ഇൻഡിപെന്റന്റ് ആകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി ചിന്തിക്കും അത് ഇത് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഒന്നിനും സ്റ്റെക്കോൺ ആവില്ല Correct. േ അപ്പം ഓ ഇപ്പം പ്രത്യേകിച്ച് ടീനേജ് ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു അറിവില്ല ഒരറിവുന്നതിനേക്കാൾ ഉപരി ഒരു ഒരു എയിമില്ല ഇന്ന് പോയി അഞ്ഞൂറ് കിട്ടി നാളെ വേറെടുത്ത് പോയി ആയിരം കിട്ടി മറ്റന്നാൾ വേറെ അടുത്ത് പോരായിരം കിട്ടി ഇതാണ് അവരുടെ ലൈഫ് അപ്പോൾ ആ ലൈഫിന് ഇവർക്ക് എവിടെയെങ്കിലും ഒന്നും ഫോക്കസ് ചെയ്യാൻ ഇവരെക്കൊണ്ട് കഴിയുന്നില്ല വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ടാകണം അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് സെൽഫ് ഇൻഡിപെൻറ്റ് ആകാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ബിസിനസ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബിസിനസ് കൊണ്ട് എന്താണ് സൊസൈറ്റിക്ക് ഗുണം ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണമുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് സപ്പോർട്ടാവൂ എന്ന് നമുക്ക് വരുത്തി തീർക്കാൻ കഴിയുള്ളൂ പക്ഷേ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ക്യാപ്സൂളുകൾ മതി അപ്പം കിട്ടുന്ന കാര്യങ്ങൾ മതി എന്നുള്ളതാണ് ബട്ട് ലൈഫ് ഈസ് ജേർണി ആരും ചിന്തിക്കുന്നില്ല പത്തൊമ്പതാമത്തെ വയസ്സിൽ ലോകത്തേക്ക് വന്നു അതായത് അത്രയും നമ്മൾ ഫാമിലിയുടെ കൂടെയായിരുന്നു നമ്മുടെ ഒരു കൂട്ടത്തിലായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മനുഷ്യര് അവരുടെ ലോകം ഞാനത് എപ്പോഴും പറയുന്നതാണ് ഇപ്പം സൊസൈറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല സൊസൈറ്റി മാറുമ്പോൾ മാറട്ടെ നമ്മൾ മാറി അത്രമാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ ആരെയും മാറ്റാൻ പോകണ്ട അവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാറിക്കോട്ടെ കാരണം മാറ്റങ്ങളുടെ മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണല്ലോ നമ്മുടെ ലോഹം എന്ന് പറയുന്നത് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് വർഷം ബാക്കിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം അല്ലല്ലോ ഇപ്പൊ കാണുന്നു നമ്മൾ അല്ലേ അന്ന് സവർണരെന്നും ദളിതരെന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നമുക്ക് നമ്മുടെ നാടിനെ പറ്റി സംസാരിക്കാം മറ്റു രാജ്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കണം നമുക്ക് നമ്മുടെ നാട് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കേരളം ഇല്ലേ കേരളത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം കേരളത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അന്ന് തൊട്ട് കൂ കൂടാത്തവൻ തീണ്ടിക്കൂടാത്തവർ അങ്ങനെയൊക്കെയുള്ള ഓരോ കാറ്റഗറീസുകൾ നിലനിന്നിരുന്ന ഒരു 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 സംസ്ഥാനമാണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു നാടാണ് നമ്മുടേത് ഇന്ന് അതെല്ലാം മാറി ഭരണത്തിൽ കയറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇല്ലേ സവർണരെ ഭരിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാലം അപ്പോൾ അത് മാറ്റത്തിൻ്റെ വ്യതിയാനമാണ് ആ മാറ്റത്തെ ജനങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊ ഉൾക്കൊള്ളാതിരുന്ന് ഉൾക്കൊണ്ട് കൊട്ടുകൊണ്ട് വരുന്നതാണ് ഇപ്പം ചിലർ കുറേ പറഞ്ഞു കേട്ട് 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 മനസ്സിനകത്തൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് ഒന്ന് കാണണം ഇല്ലേ അതിന് ഇഷ്ടമല്ല 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 എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് ബഹുജനം പല വിധമാണ് നമ്മളതിനെ അങ്ങോട്ട് വലിയ കാര്യത്തിൽ ചിന്തിക്കാൻ പോകണ്ട കാരണം നമുക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പും കാത്തു സൂക്ഷിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അത് നമ്മുടെ കയ്യിലാണ് അത് മറ്റൊരാളുടെ കയ്യിലല്ല അത് മറ്റൊരാളിൻ്റെ നിയന്ത്രണത്തിൽ എന്നാവുന്നു അവിടെയാണ് നമ്മൾ തോൽക്കാൻ തുടങ്ങുന്നത് അതുണ്ടാകാൻ പാടില്ല എന്തൊക്കെയാണെങ്കിലും ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് ലവ് മറ്റുള്ളവർ പറയുന്നത് നെഗറ്റിവിറ്റി ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ഒരു ലോകത്ത് ആ ഒരു സെൽഫ് മാം എങ്ങനെയാണ് മാമിൻ്റെ ഒരു സെൽഫ് ലവ് അല്ല നാട്ടുകാർ എന്ത് പറഞ്ഞോട്ടെ അത് ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ നാട്ടുകാർക്ക് ചോദിക്കാം ചില കാര്യങ്ങൾക്ക് നാട്ടുകാർക്ക് ചോദിക്കാനുള്ള അവകാശമില്ല അല്ലേ ഞാൻ എന്താ പറയുക രാജ്യത്തിന് നാശം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് സൊസൈറ്റിക്ക് എന്നെ ചോദ്യം ചെയ്യാം െ സൊസൈറ്റിയും കൂടി അടങ്ങുന്ന ഒരു ലോകമാണല്ലോ അതേസമയം ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് എന്നെ ചോദ്യം ചെയ്യേണ്ട അവകാശമില്ല അപ്പൊ നമ്മൾ പറയും നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നാട്ടുകാർ എന്തും പറയട്ടെ എന്ന് പറയുന്നിടത്ത് ചില കാര്യങ്ങൾ നാട്ടുകാർ പറയും ചില കാര്യങ്ങൾ നാട്ടുകാർ നോട്ടീസ് ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാർ ഉത്തരം അർഹിക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾക്ക് നാട്ടുകാർ ഉത്തരം അർഹിക്കുന്നുണ്ട് ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട് ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ അതിന് ഉത്തരം അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയും എൻ്റെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഞാൻ എന്നെ തന്നെയാണ് ഇപ്പം എനിക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ പോലും ആ സൗഹൃദത്തിന് ഞാൻ രണ്ടാം സ്ഥാനമേ കൊടുക്കത്തുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്നെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിൽ നമ്മളെ പൂട്ടും എന്താ പറയുക തന്നെ പൂട്ടും താക്കോലും പൂട്ടും താക്കോലും നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് വേണം പറയേണ്ടത് അത് പാടില്ല അത് ചുരുക്കി പറഞ്ഞാൽ അതാണ് പറയേണ്ടത് പൂട്ടും നമ്മുടെ കയ്യിലായിരിക്കണം താക്കോല് നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കും നമ്മൾ ആവശ്യമുള്ളപ്പോൾ പൂട്ടും ഇതായിരിക്കണം നമ്മുടെ നിലപാട് എന്ന് കരുതി മറ്റൊരാളിന്റെ ജീവിതം നശിപ്പിക്കാനോ ഒന്നുമല്ല സ എനിക്ക് വേണ്ട വേണ്ട ഉള്ളൂ ആ ഒരു തീരുമാനം നമ്മൾ എപ്പോഴും കൈക്കൊള്ളണം എങ്ങനെയാണ് നമ്മൾ ഒരു കേസിൽ വരുമ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ വേറൊരു ബോഡിയിൽ സ്റ്റക്കായി പോകുന്നവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ പേരൻസ് തൊട്ട് അവരനുഭവിക്കുന്നുണ്ട് അവർ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ കൂടെ നിൽക്കുന്നില്ല കമ്പാരിറ്റീവ്ലി മാമിൻ്റെ കേസിൽ കുറച്ചും കൂടെ മദറിൻ്റെ ഫാദറിൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്തുകൊണ്ടായിരിക്കും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുമോ ആളുകളുടെ അറിവില്ലായ്മ അറിവില്ലായ്മയാണ് പിന്നെ മഹത്വം പറിച്ചില് മഹത്വം പറിച്ചില് ചേച്ചിയുടെ ജീവിതം എന്താകും ചേട്ടന്റെ ജീവിതം എന്താകും ഇതൊക്കെയാണ് പല കുട്ടികളുടെ പല കുട്ടികളെ ആത്മഹത്യയിലേക്ക് വരെ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കാരണം എന്താ പറയുക ഒരു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ പാരൻസിൻ്റെയും എന്ന് പറയുന്നത് അയ്യാ എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹം അവരവരായി തന്നെ ജീവിക്കണം അവരുടെ ഡ്രീമിനനുസരിച്ച് ഉയരണം എന്നൊക്കെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു ജെൻഡർ വൈവിധ്യം വരുന്നത് നമുക്കൊരിക്കലും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലർ പറയും ഹോർമോണിന്റെ വേരിയേഷൻ ഒരു ഹോർമോണിന്റെ വേരിയേഷൻ അല്ലെ പറയും ചികിത്സിച്ചാൽ ഭേദമാകും എന്നെയും കുറെ ചികിത്സിച്ചതാണ് അപ്പം അതൊന്നും അല്ല കാര്യം അപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഈ ജെൻഡർ ബൈനറി എന്ന് ബൈനറിക്കുള്ളിൽ നിൽക്കുന്നവരാണ് ഇത്തരം പ്രവണതകൾ കാണിച്ചു വരുന്നത് അതൊന്നും കൂടി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അത്ര വലിയ പ്രോബ്ലംസുകൾ വരുന്നില്ല ഒരു കുറെ ഒരു കുറച്ച് പഴകിയതിനേക്കാൾ കുറച്ചുകൂടി മിഡിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾക്ക് യാതൊരു പ്രോബ്ലം അല്ല ഞാൻ ഇന്ന് അവർ പറയുവാണെങ്കിൽ ഞാൻ വുമൺ ആണെന്ന് പറഞ്ഞു യാ വുമൺ ആണ് എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ നിലനിന്നു നില വന്നു നിലവിൽ വന്നു ഇല്ലേ അപ്പൊ അത് മനുഷ്യർ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പേരൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ എല്ലാം ഡ്രീം എഞ്ചിനീയർ ആക്കണം ഡോക്ടർ ആവണം അതാക്കണം ഇതാക്കണം എന്നൊക്കെയാണ് ഏകേ സമ്മതിച്ചു പക്ഷേ ഈ കുട്ടി ഇതെല്ലാം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പേരൻസ് എന്താ ചെയ്യേണ്ടത് ഈ കുട്ടീനെ മനസ്സിലാക്കണം അല്ലേ ഈ കുട്ടീനെ മനസ്സിലാക്കി നെക്സ്റ്റ് ഈ കുട്ടിയുടെ ജെൻഡർ ചേഞ്ചിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ കുട്ടീനെ തെരുവിലയക്കാതെ ഡോക്ടർ ആക്കാനും ഒക്കെ സാധിക്കൂ ഒരു പാരൻസിൻ്റെ സപ്പോർട്ട് അവിടെ ആവശ്യമല്ലേ അല്ലേ ഇപ്പം പാരൻസ് വീടിൻ്റെ 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 ആധാരം പണയം വെച്ച് ലോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ബട്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഒരാധാരവും പണയം വെക്കണ്ട ഒരു ബാങ്കിൻ്റെ മുമ്പിൽ പോയി കൈകാലം നീട്ടണ്ട ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്താ നിൻ്റെ പ്രശ്നം അമ്മ നിൻ്റെ കൂടെ ഉണ്ട് നീ പറയൂ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമാണ് ഒരുക്കി എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നാളത്തെ വാഗ്ദാനങ്ങൾ അതായത് ഭാവി വാഗ്ദാനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കുട്ടി നേരെ പോകുന്ന ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഈ കുട്ടി വീട്ടിനകത്ത് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുമായിരിക്കും ഒരു ഈ കുട്ടി എസ് എസ് എൽ എനിക്ക് തോന്നുന്ന ഒരു പത്താം ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഈ ജെൻഡർ ചേഞ്ച് വരുന്നത് ഞാൻ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ കുട്ടി ആ സമയങ്ങളിലെല്ലാം ആ സ്കൂളിലെ നമ്പർ വൺ വിദ്യാർത്ഥിയായിരിക്കും പഠിക്കാനും മറ്റ് കലാപ്രകടനങ്ങളും ഒക്കെ ബെസ്റ്റായിരിക്കും പക്ഷേ ഈ ഒരു ജെൻഡർ ചേഞ്ചിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനിൽ അനുഭവിക്കുകയാണ് ആരോട് പറയും എന്ത് ചെയ്യും എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലത് ആരോടും എനിക്ക് എന്ത് എന്നുള്ള ഒരു തോട്ട് മാത്രം ഈ കുട്ടിയുടെ തലയിലുള്ളൂ അപ്പോൾ ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലോ ആകാൻ തുടങ്ങും അത്രയും കാലം വരെ ഹയ്യസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോഴത്തേക്ക് തീരെ ലോയിലേക്ക് പോകും ഇതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടുത്തെ അധ്യാപകരും തയ്യാറാവുന്നില്ല സഹപാഠികളും തയ്യാറാവുന്നില്ല അപ്പം എന്തിനേറെ പറയുന്നു പത്ത് മാസം നൊന്ന് പ്രസവിച്ചാൽ പെറ്റ തള്ള പോലും തയ്യാറാവുന്നില്ല സ്വന്തം സഹോദരനെ അടിക്കുന്നു തൊഴിക്കുന്നു സ്വന്തം സഹോദരൻ കളിയാക്കുന്നു പിന്നെ കാണും പെണ്ണും കെട്ടി ജീവിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ചത്തുകൂടെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ട് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ കുട്ടി എക്സാം പോലും എഴുതിയറ്റാവില്ല അതിനുമുമ്പ് നാട് വിടുവാണ് നാട് വിട്ടു വരുന്നത് എങ്ങോട്ടാണ് എറണാകുളം ജില്ലകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് അല്ലെങ്കിൽ മാംഗ്ലൂരിലേക്ക് ബോംബെ ചെന്നൈ ഇന്നിടങ്ങളിലേക്കായിരിക്കും ഇവർ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ട് ഒരു കൂട്ടരുണ്ട് സമാന ചിന്താഗതികളും സമാന വിഷമങ്ങളും അനുഭവിച്ചവരാണ് അപ്പോൾ അവരെ അത് സ്വീകരിക്കുമ്പോൾ അവർക്ക് അവിടെ വേറെ നിവൃത്തിയില്ല അവർ സ്വീകരിച്ചിരിക്കുന്നത് സെക്സ് വർക്ക് അല്ലെങ്കിൽ തെരുവിൽ ബസ് സ്റ്റാപ്പിൽ പോയി കൈനീട്ടി സമ്പാദിക്കുക ഇതുമാത്രമേ ഉള്ളു അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ സ്വപ്നങ്ങളെല്ലാം അവിടെ താറുമാറാകുവാണ് ഗതികേട് കൊണ്ട് അവസാന നിമിഷം ഈ കുട്ടി സ്വന്തം ബോഡി ടൂൾസ് ആക്കാൻ തെരുവിൽ പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ തെരുവിൽ പോയി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ സഹപാഠികളും പോയിട്ടുണ്ടാകും അവിടെ അധ്യാപകരും പോയിട്ടുണ്ടാകും ബന്ധുമിത്രാദികളും പോയിട്ടുണ്ടാകും തിരിച്ചറിയപ്പെടാതെ പോവുകയാണല്ലേ ആ ഒരു സമയത്ത് ആ അമ്മയൊന്ന് കൈ തലോടി നിൻ്റെ പ്രശ്നം എന്താണ് ആരും കൂടെയില്ലെങ്കിൽ അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് ഇറുക്കി പിടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി നാളത്തെ ഡോക്ടറാണ് നാളത്തെ എൻജിനീയറാണ് നാളത്തെ കളക്ടറാണ് അല്ലേ ഇതാക്കാൻ അവരെ കൊണ്ട് കഴിയും ഇന്ന് ചികിത്സാരീതികളുണ്ട് കൗൺസിലിംഗ് സെഷൻസുകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് ആ കുട്ടീനെ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുവാ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമായിരുന്നു അത് ചെയ്യാതെ പാരൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തിനാണ് ഈ ഗർഭപാത്രത്തിൻ്റെ കണക്ക് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ പത്ത് മാസം നൊന്ത് പ്രസവിച്ചതാണ് ഈ പത്ത് മാസം അല്ലാന്ന് പ്രസവിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ ഇത് രണ്ടും ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ട് ഇല്ലേ രണ്ടും പെയിൻഫുൾ രണ്ടും പെയിൻഫുള്ളാണ് അപ്പം ഇത് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണത വരുന്ന ഈ കുഞ്ഞിലൂടെ അല്ലേ അത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ അത് ഉൾക്കൊള്ളാതെ എന്തമ്മെന്നാണ് ഈ പറയുന്നത് എന്തച്ഛനെന്നാണ് ഈ പറയുന്നത് കുട്ടികളുടെ മനസ്സ് കാണാൻ കഴിയാത്ത ഒരു അവർ അവരുടെ ആദർശങ്ങളാണ് പൊക്കിപ്പിടിക്കുന്നത് ഞാനാണ് വലുത് ഞാനാണ് വലുത് എനിക്ക് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് അതാണ് തിരുത്തേണ്ടത് ഇവിടെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു ഐ ഐ നോ ഞാൻ അങ്ങനെ ആണോ എന്നൊന്നും പറയുന്നു ബിക്കോസ് എല്ലാ തരത്തിലും അല്ല തരം ഇപ്പൊ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൾ ഭയങ്കര സ്ട്രോങ് ആണോ എങ്കിലും ഒരുക്കെ എനിക്ക് സങ്കടങ്ങളുണ്ട് എൻ്റെ സങ്കടങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ കണ്ണാടിന്റെ മുമ്പിലാണെന്ന് മാത്രം പിടിവിട്ട് അങ്ങനെ അറ്റം വരുമ്പോഴായിരിക്കും ഞാൻ കരയുന്നത് ത്ത മനുഷ്യരില്ല സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലും ചിലപ്പോൾ റൂമിലിരുന്ന് കരയുന്നുണ്ടാവും അയാ അദ്ദേഹമൊക്കെ പുറമേ അത്രയും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടാകണം അല്ലേ അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചും ഇപ്പോൾ ജനങ്ങൾ പറയുന്ന അവരൊരു അയൽ ലേഡിയാണെന്നൊക്കെ പറഞ്ഞത് ഞാനൊരു അയൽ ലേഡി അല്ല ഞാനൊരു സാധാരണ സ്ത്രീയാണ് അത് സാധാരണ സ്ത്രീയായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്ന് കരുതി എൻ്റെ മേൽ കയറി കുതിര കളിക്കാൻ സമ്മതിക്കുകയല്ല ഞാൻ അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉത്ഭവിക്കുന്നത് നമ്മളെപ്പോഴും കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പോൾ വിഷമമുള്ള ഓർമ്മകളാണ് എല്ലാവരും സംസാരിക്കുന്നത് മാമെൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കുട്ടിക്കാല ഓർമ്മ ഒന്ന് പങ്കുവെക്കുക എൻ്റെ കുട്ടിക്കാലം അല്ലലുള്ള അല്ല എന്താ പറയുക ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഫാമിലിയിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം സാധിച്ചു തരുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ ചേച്ചിയാണെങ്കിലും ഒക്കെ എൻ്റെ കുഞ്ഞു 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 ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഫാമിലി ആയിരുന്നു അപ്പം എനിക്കിന്നും ഓർത്ത് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കുറേയേറെ കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചിയുടെ മകളെ കുറേ കാലം കുട്ടികളില്ലാണ്ട് പ്രാർത്ഥിച്ച് കുട്ടികളായെന്നാണ് വല്യമ്മച്ചി പറയുന്നത് മാധവി മായമ്മ എന്ന് പറയും ഞങ്ങൾ അപ്പോൾ ആ ചേച്ചിക്ക് ചേച്ചിയുടെ വഴിപാടായിട്ട് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ താലപ്പൊലിയോടുകൂടിയാണ് ചേച്ചിനെ ഓടക്കുഴൽ കൊണ്ടുപോയി സമർപ്പിക്കണം അവിടെ വഴിപാട് അപ്പോൾ അതിന് പോകുമ്പോൾ പെൺകുട്ടികളാണ് താലപ്പൊലി എടുത്ത് പോകുന്നത് ആദ്യമായിട്ട് സ്ത്രീവേഷം കെട്ടുന്നത് ഞാൻ അന്ന എനിക്ക് മൂന്ന് വയസ്സേ ഉള്ളു ഞാനിവരെല്ലാവരും ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ട് താലപ്പൊലിയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ വീട്ടിൽ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് എനിക്കും പോകണവേ എനിക്കും താലപ്പൊലി എടുക്കണവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് കരയാവുമ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ ഒരു ഫ്രോക്ക് കൊണ്ടുവന്ന് എനിക്കത് ഇട്ട് തന്ന് ഞാൻ ആ താലപ്പുലിയും പിടിച്ചും കൊണ്ടാണ് ഞാൻ പോയത് അതൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു ഞാൻ മൂന്നാമത്തെ വയസ്സിലാ സ്ത്രീയായിട്ട് ഞാൻ പോകുന്ന ഒരു കാലഘട്ടം പക്ഷേ ഞാൻ അഞ്ച് അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങി അമ്മ എനിക്ക് ചേച്ചിക്ക് എടുക്കുന്ന പോലത്തെ ഡ്രസ്സ് എടുത്താൽ മതി ചേട്ടൻ എടുക്കുന്ന പോലത്തെ വേണ്ട എനിക്കിത് മതി ഇത് മതി എന്ന് പറഞ്ഞ് ഫ്രോക്ക് എടുത്ത് ഇപ്പം ഉത്സവത്തിനോ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് പാൻറ്റ് ഷർട്ട് അല്ലെങ്കിൽ നിക്കറും ഷർട്ട് ഒക്കെ എടുത്ത് തരും പക്ഷെ വീട്ടിൽ വന്ന് കയറിയാൽ ഞാൻ ആദ്യം ചേച്ചിയുടെ ഫ്രോക്ക് എടുത്തിടും ചേച്ചി അതിനെതിരും പറയില്ല അമ്മ അതിനെതിരും പറയില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടം പിന്നെന്താ പറയുക എൻ്റെ നാട്ടിൽ ഞാൻ ചുക്ക് ചേരാത്തൊരു കഷായമായിരുന്നു ചുക്ക് ചുക്കെന്ന് പറഞ്ഞാൽ കഷായത്തിൽ എന്തായാലും ചുക്കിടണമല്ലോ അപ്പം ഞാൻ എന്താ പറയുക ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാകും പന്തില് ഈവൻ സ്കൂളിലാണെന്നുണ്ടെങ്കിലും എന്റെ ശ്രൈണതയൊന്നും എന്നെ മാറ്റി നിർത്തിയെടുത്തിട്ടില്ല ഞാൻ എന്തിനു മുന്നിൽ ചാടി നില്ക്കും ഇപ്പം എൻ്റെ നാട്ടിൻപോറത്തെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി അവിടെ പോയി തേങ്ങ തരുമാനും അരയ്ക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കും പത്രം കഴുകൊടുക്കാൻ ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നിൽക്കും കയറി താമസം വന്ന കുട്ടികളെ പ്രസവിച്ച് ഞാൻ അവിടെ പോയി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും ഒരുക്കി കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ഒറ്റ കുതിപ്പിന് ഞാൻ അപ്പുറത്തെ സ്ഥലത്തെത്തും അടുത്ത കുതിപ്പിന് ഞാൻ അടുത്ത സ്ഥലത്തെത്തും അപ്പം എന്നെ വീട്ടിൽ കിട്ടത്തില്ല ഒരു ഓണം വന്നാൽ പോലും എന്നെ വീട്ടിൽ കിട്ടത്തില്ല ഞാൻ കണ്ടവരുടെ വീട് മുഴുവൻ ഇങ്ങനെ പോയി 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 ഉച്ചക്കാലത്ത് ആഹാരം എവിടുന്നെങ്കിലൊക്കെ കഴിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ സദ്യ ഉണ്ടാകാൻ വരുന്നത് അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും ഒരു പ്രശ് ഒരു വിഷയമല്ലായിരുന്നു അപ്പം ഒരുപാട് മെമ്മറബിൾ മൊമെൻസുകൾ എൻ്റെ ലൈഫിലുണ്ട് കുട്ടിക്കാലത്തെ സംബന്ധിച്ച് മാം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ലൈഫ് ഒരു ലോട്ടറി ആണെന്ന് മാമിനെ സംബന്ധിച്ച് എന്താണ് ലൈഫ് സർ ലൈഫ് ഈസ് എൻ്റെ അഭിപ്രായത്തിൽ സർ കേൾക്കുന്നവരതൊരു ഒരു സെക്ഷൽ മീനിങ് ആയിട്ട് എഴുതും എനിക്ക് തോന്നുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതാണ് ലൈഫ് ഈസ് എ ഫ്രാൻസിക് സർച്ച് ഫോർ ഓർഗസാം രതിമൂർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉന്മാദപൂർവ്വമായ അന്വേഷണമാണ് ലൈഫെന്ന് പക്ഷേ ഈ രതിമൂർച്ച എന്ന് പറയുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സെക്ഷലി ഫീലാണ് അതല്ല നമ്മൾ ഉന്മാദപൂർവ്വമായ ഒരു അന്വേഷണമാണ് നമ്മുടെ ലൈഫ് നമുക്ക് എവിടെ എത്തണം നമ്മൾ എന്താണ് എന്നുള്ളതൊരു ചോദിച്ചിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം അതന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ലൈഫെന്ന് പറയുന്നത് അവിടെ നമ്മുടെ അച്ചീവ്മെൻസുകളെല്ലാം വരും അതായിരിക്കണം ലൈഫ് ഒരന്വേഷണമായിരിക്കണം ഞാനും ഇപ്പോൾ അതാണ് ലൈഫിൽ കാണുന്നത് ഇപ്പം ലോട്ടറി ആണെന്ന് പറഞ്ഞാലും എൻ്റെ ലൈഫിൽ എന്ന് പറയുന്ന ലോകം എനിക്ക് കിട്ടി കിട്ടിയ ലോട്ടറിയാണ് ഞാൻ എ ബി സി ഡി പഠിച്ചിട്ടില്ല മേക്കപ്പിനെ കുറിച്ച് ഞാനൊരു ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എനിക്കില്ല എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ലാംഗ്വേജ് ഇല്ല അപ്പം എനിക്കതിന് വേണ്ടിയിട്ടുള്ള ലോക അറിവുകളില്ല ഫോറിൻ കൺട്രീസുകളിൽ പോയി യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങളില്ലായിരുന്നു അപ്പം ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫ് ഈ മേക്കപ്പ് മേഖലയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത് ഇതെല്ലാം ഞാൻ സ്വയം സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് കൊണ്ടുവരുന്നതാണ്